ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി ലൈഫ് ടി വി ഈ ചില കുട്ടികളുടെ പല്ല് പോയിട്ടുണ്ടാകും അത് സ്വാഭാവികമായിട്ട് പ്രായത്തിൻ്റെതായ രീതിയിലുള്ള പല്ല് പോയിട്ട് പുതിയ പല്ല് വരും അപ്പോൾ ആ പല്ല് പോയി അടുത്ത പല്ല് വരുന്ന വരെ ഒരു ഗ്യാപ്പിൽ അവർക്ക് പല്ല് ഉണ്ടാവില്ല ചില നാട്ടിൽ അതിന് തൊണ്ണൻ പല്ലില്ലാത്തവൻ ഇങ്ങനെ പല പേരും വിളിക്കാറുണ്ട് വേറെ ചില കുട്ടികൾക്ക് ഇവിടെ വീണത് കാരണം ഇവിടെ ചെറിയൊരു അടയാളം ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തോ ഒരു പാടുണ്ടാകും ഇങ്ങനെ പല രീതിയിലുള്ള കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളുള്ള കുട്ടികൾ പലരും ഉണ്ടാകും രക്ഷിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ചെയ്യുന്ന ഒരു തെറ്റ് ഈ കുട്ടിയോട് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും ഒരാൾ കണ്ടാൽ ആ നിൻ്റെ പല്ലെവിടെ പോയി അപ്പുറത്തൊരാൾ കണ്ടാൽ അയാളും ചെയ്യും നിൻ്റെ പല്ലെവിടെ പോയി മൂന്നാമത്തെ ഒരാൾ കണ്ടെ അയാളുടെ ചോദ്യം പല്ലെവിടെ പോയി തന്നെ ഇതെന്തിനാണ് കുഞ്ഞുങ്ങളോട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ഉള്ള ബാക്കി പല്ലിനെ കുറിച്ച് ചോദിച്ചാൽ പോരെ നിൻ്റെ പല്ലോ ആ ബാക്കി പല്ലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് കുഞ്ഞുങ്ങളെ പ്രയാസപ്പെടുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പലപ്പോഴും ഒരു ഒരു വീട്ടിലൊരു കുട്ടിക്ക് കല്യാണത്തിനൊന്നും പോകാൻ താല്പര്യമില്ല എന്തേ അത് എനിക്ക് പല്ലില്ലാത്തതുകൊണ്ട് എല്ലാവരും എന്നോട് എൻ്റെ പല്ലിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എനിക്ക് താല്പര്യമില്ല അപ്പോൾ അത് കുഞ്ഞു നമ്മളൊരു തമാശയ്ക്ക് ചോദിക്കുന്നതാണ് പക്ഷേ അത് കുഞ്ഞുങ്ങൾക്ക് അത് അത്ര അല്ല എന്ന് മനസ്സിലാക്കണം കുഞ്ഞുങ്ങൾക്ക് അതൊരു പറയാനറിയില്ല ചില ആളുകൾ ചോദിക്കുന്നത് എൻ്റെ പല്ല് നീ ഉറങ്ങുന്ന സമയത്ത് എലി കൊണ്ടുപോയതാണ് കരണ്ട് തിന്നു കൊണ്ടുപോയതാണെന്നൊക്കെ പറയും എന്നിട്ട് ഒരു വീട്ടിലൊരു കുട്ടിക്ക് എലീനെ പേടിയായി ഉറങ്ങുമ്പോൾ എലി വരുമ്പോൾ എന്ന് പേടിയായി പോയി അങ്ങനെയൊന്നും അല്ല ഉണ്ടായത് പല്ല് അത് പ്രാ സമയമായപ്പോൾ അത് പറഞ്ഞു പോയതാണ് ആ രീതിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള കൊച്ചു കാര്യങ്ങൾ അതിങ്ങനെ പറഞ്ഞ് പിന്നെയും 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 പ്രയാസപ്പെടുന്നതിന് പകരം അവർക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെന്നേ ആ അടിപൊളി ഫുഡ് ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടല്ലോ മോനെ ഫുഡൊക്കെ നന്നായി കഴിച്ച് കുട്ടപ്പനായല്ലോ മാർക്കൊക്കെ കിട്ടിയാലോ പാട്ടൊക്കെ അടിപൊളിയായിരുന്നല്ലോ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് ഇത് ഇല്ലാത്ത ബാക്കി പല്ലെല്ലാ പല്ലും ഉണ്ടാവും ആ ഇല്ലാത്ത ഒരു കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് കുട്ടികൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കുകയും അതുകൊണ്ട് അത്തരം ഘട്ടങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക അതൊക്കെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടിപ്പം നിങ്ങൾ ആലോചിച്ച് വരും മുതിർന്ന ഒരാളാണെങ്കിൽ തന്നെ അയാൾക്കൊരു ന്യൂനതാണ് ന്യൂനതയെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ നമുക്ക് വല്ലയിടത്തും പോകാൻ തോന്നുമോ അപ്പോൾ എനിക്കെന്തോ ഇവിടെ നിന്ന് ഓരോ വലിയ അടയാളം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ അടയാളം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ആ അടയാളത്തെക്കുറിച്ച് തന്നെ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലയിടത്തും പോകാൻ പറ്റുമോ അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ അത് ചെറിയ കുട്ടികളെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും മുതിർന്നവരാണെങ്കിൽ മുതിർന്നവരെ കുറിച്ച് പൊതുവെ നമ്മൾ ചോദിക്കാറില്ല ചെറിയ കുട്ടികളെക്കുറിച്ചാകുമ്പോൾ പ്രത്യേകിച്ചും ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ അത് അവർക്ക് മറ്റല്ല അത് അവർ വരുതാവുന്ന സമയത്ത് അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിക്കാണ് വേണ്ടത് എന്ന മാനസികാവസ്ഥയിലേക്ക് അവരും പിന്നീട് വളരാൻ കാരണമാകും അപ്പോൾ അതുകൊണ്ട് അത്തരം കുറിച്ച് ചർച്ച ചെയ്യാതെ മക്കളുടെ മറ്റുള്ള നന്മയിൽ നന്മയിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും ഒക്കെ പറയുകയിൽ അവർക്കൊരു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കുക താങ്ക് സോ മച്ച്